അനധികൃതമായി രാജ്യാതിർത്തി കടന്ന 24-കാരനെയും 18-കാരിയെയും പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിൽ നിന്ന് അതിർത്തി രക്ഷാ സേന ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ആ സത്യം വെളിപ്പെട്ടത്. അതിർത്തി കടന്നുള്ള പ്രണയകഥയിലെ നായികാനായകന്മാരായിരുന്നു ഇരുവരും. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരിചയവും സൗഹൃദവും പ്രണയമായി തീരുകയും ഒടുവിൽ വിവാഹത്തിൽ എത്തിച്ചേരുകയുമായിരുന്നുവെന്ന് ഇവർ അറിയിച്ചു. നാദിയ ബല്ലോപൂർ സ്വദേശിയായ ജയകാന്തോ ചന്ദ്രറായും ബംഗ്ലാദേശുകാരിയായ പെൺകുട്ടിയുമാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ജൂൺ 26 BSF ഇന്റലിജൻസ് വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അതിർത്തി പാതയിൽ ഇവരെ കണ്ടെത്തിയത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ യുവാവ് ഇന്ത്യക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും പെൺകുട്ടിയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്താത്തതിനാൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഫേസ്ബുക്കിലൂടെയാണ് പെൺകുട്ടിയുമായി പരിചയത്തിലായതെന്ന് ജയകാന്തോ പറഞ്ഞു. പിന്നീട് പ്രണയം തീവ്രമായതോടെ ഇരുവരും വിവാഹത്തിലൂടെ ഒന്നാകാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് താരക് നഗറിലുള്ള ഒരു ബ്രോക്കറുടെ സഹായത്തോടെ ജയകാന്തോ മാർച്ച് 8 അതിർത്തി കടന്ന് ബംഗ്ലാദേശിലെത്തി. മാർച്ച് 10 ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. ജൂൺ 25 വരെ ബംഗ്ലാദേശിൽ കഴിഞ്ഞ ശേഷം ഭാര്യയുമൊത്ത് നാട്ടിലേക്ക് മടങ്ങാനുള്ള ജയകാന്തോയുടെ ശ്രമത്തിനിടെയാണ് ഇരുവരും അതിർത്തി രക്ഷാസേനയുടെ പിടിയിലായത്. താൻ ബംഗ്ലാദേശ് സ്വദേശിയാണെന്നും ഭർത്താവിനൊപ്പം ഇന്ത്യയിലേക്ക് പോവുകയായിരുന്നുവെന്നും പെൺകുട്ടി അറിയിച്ചു. രാജു മണ്ഡൽ എന്ന ബംഗ്ലാദേശി ബ്ലോഗറിന് തങ്ങളെ അതിർത്തി കടത്താൻ 10,000 ബംഗ്ലാദേശി ടാക്ക പ്രതിഫലമായി നൽകിയതായും ഇവർ പറഞ്ഞു. ദമ്പതിമാരെ പിന്നീട് ഭീംപൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്ത്യക്കാരൻ അതിർത്തി ചാടിയത് ബംഗ്ലാദേശി പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മാത്രമാണെന്നും സംഭവത്തിൽ മറ്റ് അവ്യക്തതകൾ ഇല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും പ്രണയത്തിനു മുന്നിൽ യാതൊന്നും പ്രതിബന്ധമല്ലെന്നുള്ള വാദം ഒരിക്കൽ കൂടി ശരിവെക്കുകയാണ് ജയകാന്തോയും ബംഗ്ലാദേശി പ്രണയിനിയും. ന്യൂസ് ഡെസ്ക്, മനേഷൻ മീഡിയ.